ആദ്യ സ്ട്രിപ്പ് ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇതാ ഒരു ഉച്ച സമയത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഊഹിക്കാലോ എന്തായിരിക്കും എന്നുള്ളത്. മെയിനായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒരു എന്താ പറയാ ഒരുപാട് ദൂരെയല്ല, ഒരുപാട് കുന്നും മലയും അങ്ങനെയല്ലാത്ത ഒരു ഏതെങ്കിലും ഒരു സ്പോട്ടിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഇന്നത്തെ മെയിൻ ഉദ്ദേശം ഇതൊക്കെയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുള്ളിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ചെയ്തപ്പോ എല്ലാ ഫ്രണ്ട്സും ചോദിച്ചു എന്റെ ആ വഴി പോയിട്ട് ഒരു ടോഡി ഷോപ്പിലും കയറിയില്ല എന്നുള്ളത്. അലപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് കുണ്ടോളിക്കടവ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് അത്രേ. അപ്പൊ അവിടുത്തെ ഫുഡുകളൊക്കെ അത്യാവശ്യം നല്ലതാണെന്ന് കേട്ടു. ഇന്നിപ്പോ ഒരു ഉച്ച സമയം കൂടിയാണല്ലോ, നല്ല വിശപ്പുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഈ തിരക്ക് പിടിച്ച സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു പാടത്തിന്റെയും അല്ലെങ്കിൽ ഒരു പുഴയുടെ ഒക്കെ തീരത്ത് കിട്ടുന്ന കള്ള് ഷോപ്പും അവിടുത്തെ ഫുഡും അത് വേറെ തന്നെ ഒരു അനുഭൂതിയാണ്. ഈ പാടം കയറുന്നത് നേരെ ഈ ഷോപ്പിലേക്കാണ്. നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പാഷൻ ഫ്രൂട്ട് ആണ് എന്താണെന്നറിയില്ല, ഒരു ഗ്രില്ല് പോലെയൊക്കെ അടിച്ച് അതിൻ്റെ മുകളിൽ എന്തോ പടർന്ന് ഇരിക്കുന്നൊക്കെ ഉണ്ട്. വേറെ തന്നെ ഒരു കാഴ്ച. ഇതാണ് കുണ്ടോളിക്കടവ് ഷോപ്പിലേക്കുള്ള എൻട്രൻസ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ടും ഫ്രണ്ടിലായിട്ടൊക്കെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം വണ്ടികളൊക്കെ കാണാനുണ്ട്. അപ്പം നല്ലൊരു തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഈ ഷോപ്പിൻ്റെ ചുറ്റും പാടങ്ങളാണ്. ആ പാടങ്ങളുടെ നടുക്ക് ഏകദേശം റോഡിൽ നിന്ന് പാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. കയറി വരുമ്പം ടോഡി ഷോപ്പും പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ, ചെറിയൊരു ബോർഡ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് കുറച്ച് പൂക്കളുണ്ട്. നമ്മുടെ മാരിഗോൾഡ്, പിന്നെ ഒരു ബ്ലൂ കളറിലെ പൂക്കൾ, അതൊക്കെ ഇതിനൊരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ വെള്ളമുള്ളത് കൊണ്ട്, പാടത്ത് വെള്ളമുള്ളത് കൊണ്ട് അതൊരു വേറെ കാഴ്ച തന്നെയാണുള്ളത്. ടോഡി ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഇവിടെ നിന്ന് ഒരാള് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എന്നിട്ട് ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ കാടയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫുഡ് കഴിക്കുന്നതിന് മുന്നേറ്റ് ഇവിടെ നിന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഫുഡ് ഉണ്ടാക്കുന്നത് ലൈവായിട്ട് കാണാമെന്ന് വിചാരിച്ചു. ഇപ്പൊ ഈ എണ്ണയിൽ നിന്ന് തിളച്ചോണ്ടിരിക്കുന്നത് കാടയാണ്. ഇതാണ് ഇവിടുത്തെ മെനു. നാടൻ വിഭവങ്ങളുടെ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെയാണത്. ഞങ്ങളിവിടെ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ എത്തിയ സമയം കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമ്മളെ സീ ഫുഡ്സ് കാര്യങ്ങൾ, അതായത് നമ്മൾ വിചാരിക്കുന്ന ഫുഡൊക്കെ കിട്ടണമെങ്കിൽ നേരത്തെ തന്നെ വരണം. ഇവിടെയും വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പക്ഷെ ഞാൻ ഞണ്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പം ഒരു ഹട്ട് റെഡി ആവുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ ബിൽഡിങ്ങിന് രണ്ട് സൈഡിലും ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഹട്ടുകളുണ്ട്. ഈ ഹട്ടുകൾ നീല കളറിലാണ്. അതുകൂടാതെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ഹട്ടിനും ഓരോരോ പേരുകളുണ്ട്. രംഭ, തിലോത്തമ, മേനക, അങ്ങനത്തെ ഓരോരോ പേരുകളാണ് ഓരോ ഹട്ടിനും ഉള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനായിട്ട് ഹട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു, കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. വിചാരിച്ച കുറെ ഐറ്റംസ് ഇല്ല, എല്ലാം കഴിഞ്ഞു. എന്നാലും ഉള്ളതിൽ കുറെ ഐറ്റംസ് പറഞ്ഞത് ഏതൊക്കെയാണെന്ന് വെച്ചാല് ഒരു മട്ടൺ ഐറ്റം പറഞ്ഞിട്ടുണ്ട്, ബീഫ് ഐറ്റം പറഞ്ഞിട്ടുണ്ട്, പിന്നെ കല്ലുമ്മക്കായ, മീൻ, പിന്നെ രണ്ട് കപ്പ, അങ്ങനെ കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഹട്ട്. ഈ ഹട്ടെന്ന് പുറത്തേക്കുള്ള വ്യൂ ആണിത്. എനിക്ക് തോന്നുന്നു വയലാണെന്ന്. ആ വയലിലിപ്പോ വെള്ളം നിറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. പിന്നെ നീല പെയിന്റ് ഒക്കെ അടിച്ചിട്ടുള്ള ഒരു ഹട്ട്. എനിക്ക് തോന്നുന്നു ഒരു നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്. നാലല്ല, അതിൽ കൂടുതൽ ഒരു ഫാമിലിക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് ആണ് ഇവിടെ ഉള്ളത് ഓരോരോ ഹട്ടിലും. ഹട്ട് കൂടാതെ ഇവിടെ മെയിൻ ബിൽഡിങ്ങിലും ഇരിക്കാൻ പറ്റും, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയിട്ടില്ല. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഏകദേശം വന്നിട്ടുണ്ട്. ആകെ മൊത്തം കളർഫുള്ളാണ്, പല പല കളറിലാണ് ഓരോരോ ഐറ്റംസ് ഉള്ളത്. ഞങ്ങൾ കുണ്ടോളിക്കടവ് ഷോപ്പിൽ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഇരിക്കുന്നത്. ഓരോ ഐറ്റംസും ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. കഴിക്കുന്ന ഫുഡുകളെ നമ്മളെ വായിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകുന്നത് എപ്പോഴും അറിയണം. ആ അറിയുമ്പോഴാണ് ആ ഫുഡിന്റെ ടേസ്റ്റ് അറിയാം. ഈ ഷോപ്പിലെ കറികൾക്ക് അത്യാവശ്യം നല്ല സ്പൈസിയാണ്, നല്ല ഉപ്പും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത്രയും പ്രിയം ഷോപ്പിലെ കറികൾക്ക്. കള്ള് ഷാപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ പലരും ഇവിടേക്ക് വരാനായിട്ട് മടിക്കും.
പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല കേട്ടോ. ഈ കള്ള് ഷാപ്പില് കള്ള് കുടിക്കുക എന്നതിലുപരിയായിട്ട് ഫുഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വരാം. കാരണം ഇന്നിപ്പോ ഇവിടെ തന്നെ ആയാലും ഒരുപാട് പ്രൈവസി ഉണ്ട്. അതായത് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നിരിക്കാനായിട്ട് സെപ്പറേറ്റ് ഹട്ടുകളുണ്ട്. ഹട്ടുകൾ ഇവിടെ നമുക്ക് എന്താ പറയാ, അത്യാവശ്യം ഒരു മൂന്നാല് പേർക്ക് അറ്റ് എ ടൈം ഇരുന്ന് കഴിക്കാം. എല്ലാത്തരം പ്രൈവസി ഉണ്ട്. കള്ള് കുടിക്കണം എന്നൊരു നിർബന്ധമില്ല. ഷാപ്പിലെ കറികൾ എല്ലാവർക്കും എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അതിന്റെ കാരണം ഇവിടുത്തെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. ഓരോ ഐറ്റത്തിനും അതിൻ്റെതായ ടേസ്റ്റുകളുണ്ട്. എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ കഴിച്ചു, ടേസ്റ്റ് ചെയ്തു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ തന്നെ ഹസ്ബൻഡിനും ഈ എന്താ പറയാ ഒരുപാട് ഐറ്റംസ് ഇതിൽ ഇഷ്ടമായിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അടുത്തത് ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാം. ഏകദേശം എല്ലാ പ്ലേറ്റുകളും ഞങ്ങൾ കാലിയാക്കിയിട്ടുണ്ട്. ഇവിടെ കപ്പ മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കപ്പ മാത്രമല്ല, പൊറോട്ട അങ്ങനത്തെ കുറേ ഐറ്റംസും ഉണ്ടായിരുന്നു. തീർന്നതാ. ഷാപ്പിൽ നിന്ന് ഞങ്ങൾ വണ്ടി നേരെ പുറത്തേക്ക് ഇറക്കി, പുറത്തേക്ക് ഇറക്കി ഫ്രണ്ടിലേക്ക് എടുത്തില്ല. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇട്ടപ്പോൾ ഉള്ളൊരു കാഴ്ചയാണത്. ഇപ്പം ഞങ്ങൾ കുണ്ടോളിക്കടവ് ഷാപ്പിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ പോകുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത നാട്ടിക ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നാട്ടിക ബീച്ചും ബീച്ചിലേക്ക് ഇപ്പം ഇറങ്ങാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല. കാരണം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ ഒക്കെ ആയിട്ട്, അതിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ നമുക്ക് എന്താ പറയുക, അവിടെ വരെ പോയിട്ട് അവിടെ നിന്ന് വാടാനപ്പള്ളി ഭാഗത്തേക്ക് ഒരു ഡ്രൈവൊക്കെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പം ഞങ്ങൾ തൃപ്രയാറ് ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ നാലമ്പല ദർശനം എന്നൊക്കെ. ആ നാലമ്പല ദർശനത്തിൽ പെടുന്ന ഒരു ക്ഷേത്രമാണിത്. ഇപ്പം ലെഫ്റ്റ് സൈഡിലാണ് ഈ ഗേറ്റ് ഇല്ലേ, ഈ ഗേറ്റ് നമ്മുടെ യൂസഫ് അലി സാറിൻ്റെ വീടാണ്. നാട്ടിക ബീച്ചിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കിയിട്ട് അങ്ങോട്ട് പോവാം. ഞങ്ങളിപ്പോൾ കുറേ കാലമായിട്ടോ ഈ സൈഡിലേക്കൊക്കെ വന്നിട്ട്. ഇവിടെ എപ്പോഴും വരുമ്പോഴും ഭയങ്കര റഷായിരിക്കും. ഇന്ന് അത്ര ആൾക്കാരൊന്നുമില്ല, കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നിൽക്കാനായിട്ട് നല്ല രസമുണ്ട്. ഇവിടെ ബീച്ചിനോട് ചേർന്നിട്ടൊരു പച്ചപ്പുണ്ട്. ഒരു ആ പച്ചപ്പിൽ ചെറിയ ചെറിയ പൂക്കളും ഉണ്ട്. അതും അതിനോട് ചേർന്നിട്ടുള്ള സാൻഡും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബീച്ചും, അതൊരു നല്ലൊരു കാഴ്ചയാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് നാട്ടിക ബീച്ചിലാണ്. നാട്ടിക ബീച്ചിൽ വന്നാല് വേലായുധേട്ടന്റെ കടയിൽ കയറാണ്ട് എങ്ങനെയാ പോവാ? പണ്ട് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫുഡല്ല ഉള്ളത്, എന്താ പറയാ, കുറെ മിഠായി ഐറ്റംസ്, പിന്നെ നെല്ലിക്ക, മാങ്ങ, പിന്നെ ഇത് കുടിക്കാനുള്ളത് സർബത്ത്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇവിടെ കയറി നെല്ലിക്കൊക്കെ കഴിച്ചു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നാട്ടിക ബീച്ചിൽ നിന്ന് നേരെ സ്നേഹതീരം ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ ബീച്ച് സൈഡിലൂടെ ഉള്ള ഒരു ഡ്രൈവ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ബീച്ചിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ ഞങ്ങൾ ഇപ്പോ എൻട്രൻസിന്റെ അവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിരയിൽ ആൾക്കാര് അത്യാവശ്യം സവാരിയൊക്കെ പോകുന്നുണ്ട്. അതായത് സ്നേഹതീരം ബീച്ചിൽ കുതിര സവാരിയും കൂടി ഉണ്ട്. ഇവിടെ ഫുള്ള് തെങ്ങാണ്. ഇവിടെ ഫുൾ തെങ്ങും ആ സൈഡിലായിട്ട് ബീച്ചും, അങ്ങനത്തെ ഒരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. റോഡിൽ നിന്ന് ബീച്ചിലേക്ക് ഇറങ്ങുന്ന സൈഡുകളിൽ യാതൊരു തിണ്ടോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് എവിടെ വേണേലും നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അതാണ് ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഞങ്ങൾ ഇങ്ങനെ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് സ്നേഹതീരം ബീച്ചും കഴിഞ്ഞ് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണിത്. നമുക്ക് എപ്പോ വേണേ എവിടെ ഇറങ്ങി ബീച്ചിന്റെ സൈഡിലേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട്. ഇവരൊക്കെ വരുന്ന സമയത്ത് സ്നേഹതീരം ബീച്ചിന്റെ അവിടെ ഇറങ്ങിയിട്ട് അങ്ങ് തിരിച്ചു പോകാറാ പതിവ്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ ഈ നേരെ ഈ ഭാഗത്തേക്ക് വരുമ്പോ അതൊരു വേറെ ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ചുനേരം ഇറങ്ങി, ഇനിയും കുറെ ഫ്രണ്ടിലേക്ക് പോവാനുണ്ട്. ഇപ്പൊ റോഡ് കടലിനോട് അടുത്ത് കൊണ്ടിരിക്കുകയാണ്. കടലും റോഡും തമ്മിൽ ഇപ്പൊ വലിയൊരു ഗ്യാപ്പ് ഒന്നുമില്ല. അങ്ങനത്തെ വഴികളിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോ. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ വണ്ടിയിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഞങ്ങളിവിടെ സീ ഫുഡ് ഹോട്ടലിൽ നിന്ന് ചായ ഒക്കെ വാങ്ങിയിട്ടുണ്ട്.
ഈ ചായയൊക്കെ കുടിച്ച് ഈ കടലിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. നമുക്കിനി കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. ഇവിടെ വെച്ചാൽ എന്താ പറയാ, കടലുമായിട്ട് വലിയൊരു ഡിസ്റ്റൻസ് ഇല്ല കേട്ടോ, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ചായയൊക്കെ എടുത്ത് കുറച്ചുകൂടെ കടലിന്റെ അങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ട്. ശരിക്കും ഭയങ്കര രസാട്ടോ ഈ ഒരു ഈവനിങ് സമയത്ത് ചായ കുടിച്ച് ബീച്ചിന്റെ സൈഡിലൂടെ നടക്കുന്നത്. അപ്പൊ ഞാനിവിടെ ചായ കുടിച്ച് എൻജോയ് ചെയ്യുമ്പോൾ അപ്പുറത്തായിട്ട് കുറേ പിള്ളേര് ഫുട്ബോളോ അങ്ങനെ എന്തോ കളിക്കുകയാണ്. അവർ ഈ ഇതിൻ്റെ ഒക്കെ അടുത്തുള്ള പിള്ളേരാ തോന്നുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് ഈ ഒരു സ്ഥലമൊക്കെ നല്ല പരിചയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവര് ബീച്ചിലേക്കൊക്കെ ഇറങ്ങിയിട്ടൊക്കെയാണ് ബോൾ തട്ടി കളിക്കുന്നത്. അപ്പൊ കുറച്ച് സന്ധ്യാസമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, സൺസെറ്റിന്റെ ഒക്കെ ഒരു സമയം ആവാറായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ കടലിന്റെ ഈ സൈഡിലേക്ക് ഒന്ന് വന്നതാണ്. അപ്പൊ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഞാൻ ഈ കടൽ തീരത്ത് തന്നെ നിന്നിട്ടാണ് ചായയൊക്കെ കുടിച്ചത്. ശരിക്കും ഈ റെസ്റ്റോറന്റ് ഇതിന്റെ എത്ര അടുത്താന്നുള്ളതും കൂടി കാണിച്ചു തരാം. ചെറിയൊരു ഒന്ന് രണ്ട് ഊഞ്ഞാലും കുറച്ച് ചെയർസും ഒക്കെ ഇട്ട ഒരു സ്പേസ് കഴിഞ്ഞ എന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സീ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടല് വരുന്നത്. അവിടെ അത്യാവശ്യം ഫുഡും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈവനിങ്ങിലൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ചായ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് ഇരിക്കുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അപ്പോ നമ്മുടെ സൺസെറ്റിന്റെ ഒക്കെ സമയമായിട്ടുണ്ട്. കാര്യമായിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയൊരു മഴയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കടലിങ്ങനെ കയറി കയറി ഈ ഒരു ഭാഗത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് മണലാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തിരമാലൊക്കെ അടിച്ചാൽ ഈ മണൽ മൊത്തം ഇറങ്ങിപ്പോ. അങ്ങനത്തെ ഒരു മണലിന്റെ ഒരു തിട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ കല്ലോ കാര്യങ്ങളൊന്നും പാകിയ സ്ഥലങ്ങളൊന്നും അല്ല. അപ്പൊ എന്തായാലും വെള്ളം, അതായത് കടലിലൊക്കെ വെള്ളം കയറുന്ന സമയത്ത് നല്ലോണം വെള്ളം ഉള്ളിലേക്ക് കയറാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണിത്. കടൽ തീരത്ത് തെങ്ങ എപ്പോഴും കടലിന്റെ സൈഡിലേക്ക് ചരിഞ്ഞിട്ടല്ലേ ഉണ്ടാവുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ കൊറേ തെങ്ങിന്റെ ഒരു ഹാഫ് പോർഷനോളം കിടക്കുന്നുണ്ട്. അപ്പൊ തെങ്ങ് മോൾഭാഗം നശിച്ചിട്ട് ബാക്കിയുള്ള പോർഷനാണ്. പക്ഷെ അതിങ്ങനെ കിടക്കുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ വരി വരിയായിട്ട് അങ്ങനത്തെ പോർഷൻസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം ഊഞ്ഞാലാണ്, കടൽ നോക്കി ഊഞ്ഞാലാടുന്ന ഇവിടെ തന്നെ വരണം. തോണികളുണ്ടല്ലോ, വഞ്ചികള്, അങ്ങനത്തെ കൊറേ വഞ്ചികൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മീൻ പിടിക്കാനൊന്നും പോവാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ വഞ്ചികൾ കൊറേ ഇങ്ങനെ എന്താ പറയാ ഒരു ഗ്യാപ്പ് ഒന്ന് ഒന്നിനപ്പുറം ഒന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബീച്ചിന്റെ സൈഡിലൂടെ ഉള്ള ഡ്രൈവിന് വേണ്ടിട്ടേ തൃശ്ശൂർ ആണെങ്കിൽ ഇവിടെ തന്നെ വരേണ്ടി വരും. കാരണം നമ്മുടെ കണ്ണൂരൊക്കെ ഉണ്ട്, എന്താ ബീച്ചിൽ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ തൃശ്ശൂര് ഇങ്ങനെ ഒരു ബീച്ച് സൈഡിലൂടെ ഉള്ള ഡ്രൈവ് ഈ സ്നേഹതീരം ബീച്ച് കഴിഞ്ഞ് ഈ വാടനപ്പള്ളി ഭാഗത്തേക്ക് വരുമ്പോ തന്നെയുള്ളൂ കേട്ടോ. ഞങ്ങൾ ഈ സ്നേഹതീരത്ത് എപ്പോഴും വരാറുണ്ടെങ്കിലും ഈ ഒരു സൈഡിലേക്ക് കുറവാണ് വരാറ്. ഇന്നിപ്പോ നേരങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. ശരിക്കും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും സ്നേഹതീരം ബീച്ചിൽ വരെ വന്ന് അവിടുന്ന് നിർത്തരുത്, ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരണം. ഓരോരോ പടി കഴിയും തോറും നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് പോകും തോറും ഇതിന്റെ ഓരോരോ കാഴ്ചകളും ഭംഗികളും ഒക്കെ മാറി മാറി വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയാ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. സീ ഫുഡ് ഒക്കെ ഡെയിലി ഉണ്ടാവാറുണ്ട് എന്നാ ഇപ്പൊ പറഞ്ഞത്. ഒരു റെസ്റ്റോറന്റിൽ ചോദിച്ചപ്പോൾ ഡെയിലി സീ ഫുഡ് ഉണ്ട് എന്നാ പറഞ്ഞത്. ഞങ്ങളിപ്പോ ഇന്നിപ്പോ ഫുഡ് കഴിച്ചിട്ടാണല്ലോ വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കഴിക്കാൻ നിന്നിട്ടില്ല, ഇനി ഒരു ദിവസത്തിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സീ ഫുഡ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു ഭാഗത്ത് കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങോട്ട് വന്ന് ഫുഡൊക്കെ കഴിക്കാവുന്നതാണ്. ഞങ്ങൾ ഏകദേശം ഒരു ഫ്രണ്ടിൽ വരെ പോയി കഴിഞ്ഞപ്പോ തിരിച്ചു പോവാട്ടോ. അപ്പം ഈ ഫ്രണ്ടിൽ കടന്ന് സീ ഫുഡ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പൊ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് എന്താ പറയാ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് എന്നവർ പറഞ്ഞത്. ഞണ്ട്, കൂന്തൾ, കല്ലുമ്മക്കായി അങ്ങനത്തെയൊക്കെ ഐറ്റംസ് മിക്ക ദിവസത്തിലും ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് നേരെ തിരിച്ച് സ്നേഹതീര ആ ഭാഗത്തേക്ക് പോവാണ്. എന്നിട്ട് അവിടെ നിന്നാണ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ചു നേരം ഇവിടെ ഒക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു. നല്ലൊരു ഈവനിങ് ആയിരുന്നു, നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഇന്ന് കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂസ്, അതായത് കോൾഡിന്റെ ഒക്കെ ചെറിയൊരു ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് അധികം അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും അടിപൊളിയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഒരു ചെറിയൊരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ മാറി. അപ്പം ഞങ്ങളെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കും.